അസ്സലാമലൈക്കും. ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ്. എനിക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്, കൊതുമ്പ് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു ചെറിയ ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ചെറിയ ബൗൾസാക്കി എടുക്കണം. ചപ്പാത്തി ഉണ്ടാക്കണ പോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇനി ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ അതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്, ചെറിയ റൗണ്ടിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ചെറിയ റൗണ്ട് മതി. അതുപോലെ ഞാനൊരു എഗ്ഗ് കട്ട് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വളരെ കുറച്ചുള്ളൂ ഇട്ട് കൊടുത്തിട്ട്. നമുക്കതിലേക്ക് നെയ്യും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ പാന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് പൊള്ളിച്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം. അതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ എല്ലായിടത്തും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ ഇതും കൂടെ അതിൻ്റെ മുകളിൽ ഒന്ന് തൂവിക്കൊടുക്കാം. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജോ ക്യാരറ്റോ ഒക്കെ യൂസ് ചെയ്യാം. നമ്മുടെ ഉള്ളി മാത്രം ഇവിടെ എടുത്തിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചവടി ഒന്ന് അമർത്തി കൊടുക്കുക. നമ്മള് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാതും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.